ഒരു അച്ഛൻ ഒരു സിസ്റ്ററിനെ ഗർഭിണിയാക്കിയിട്ട് പറഞ്ഞത് ഞാനൊക്കെ ഡ്രൈവ് ചെയ്യുന്നു അതിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു എന്ന് എന്നൊരു ഡ്രൈവിങ് നിർത്താൻ പറ്റുമോ സിസ്റ്റർ ഭയകളും ഫാദർ ഭയകളുമാണ് ഒരു അഭയേ ഉണ്ടായിരുന്നുള്ളൂ അത് കെഞ്ചിന്ന് മരിച്ചുപോയി കുപ്പായം അഴിച്ച് മുന്നിൽ അവസ്ഥ ഭയങ്കരമായിട്ട് കെഞ്ചിയപ്പോൾ ഐ ഹാഡ് ടു ഡു ഇറ്റ് ഒരു നൈറ്റ് ഇട്ടിട്ട് അപ്പോൾ ഞാൻ കിടക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ വാതിൽ തുറന്നു വന്നു എനിക്ക് കാണണം ശരീരം കാണണം നെയ്ക്കഡായിട്ട് എന്നോട് പറഞ്ഞു ഒരു പുരുഷനെ കണ്ടിട്ടില്ലല്ലോ അതെനിക്ക് ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ സമാധാനം കിട്ടും ഒരു ഉറക്കം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആളെത്തിണ്ടാവും ഇവിടെ ഈ ചുണ്ടിലെ കിസ് എനിക്ക് അത് അറപ്പാണ് എനിക്ക് എന്നോട് അച്ഛൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇഷ്ടാവും ക്രിമിനൽസ് ആർ നോട്ട് പണിഷ്ഡ് ആർ സപ്പോർട്ടഡ് ബൈ ദ ചർച്ച് സഭ പുറത്താക്കിയിട്ടും കന്യാസ്ത്രീയായി ജീവിതം നയിക്കുന്ന സിസ്റ്റർ ജസ്മിയാണ്

വിവാഹം കഴിക്കുക ഇപ്പം ആണായാലും പെണ്ണായാലും അല്ലെങ്കിൽ ഒന്നുകിൽ സിസ്റ്ററാവുക അല്ലെങ്കിൽ അച്ഛനാവുക അതാണ് രണ്ടാം പാത അപ്പം ഞാൻ പറയുന്നു അവർക്കും പ്രത്യേകിച്ച് ബാക്കി എല്ലാവർക്കും മൂന്നാം പാത അത് ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ പ്രൊക്ലെയിം ചെയ്യാണ് എൻ്റെ ജീവിതത്തിലൂടെ അമ്പത്തി രണ്ടാം വയസ്സിലാണിത് തുടങ്ങിയതെങ്കിലും ഞാൻ പറ പറയുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ചെറുപ്പകാലത്ത് യുവതികൾക്കും യുവാക്കൾക്കും ഇത് വേണമെങ്കിൽ ഒക്ടിയാം പക്ഷേ ഈ സഭ എന്ന് പറയുന്ന വലിയൊരു സംവിധാനത്തിൽ ഒരു ചെറിയൊരു അംഗം മാത്രമായിരുന്നു ആയിരുന്നു ആയിരുന്നപ്പോൾ പോലും നമുക്ക് വേണ്ടവണ്ണം നീതി പുലർത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വെല്ലുവിളി വെല്ലുവിളിയൊന്നോണം എടുത്തിരിക്കുന്ന ഈ മൂന്നാം പാത അത് പ്രായോഗികമായ ഒരു പാതയാണോ അതേ ഒരു മാനസികാവസ്ഥ മാത്രമാണോ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാതാപിതാക്കൾക്ക് ഒരു ഉത്തരവാദിത്വം ഞാൻ ഒഴിവ് തരികയാണ് മക്കളെ നന്നായി വളർത്താം അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാം നല്ല ക്വാളിറ്റി വൈസൊക്കെ വളർത്തിക്കൊണ്ടു വരാം പറ്റുമെങ്കിൽ വേണമെങ്കിൽ ഒരു ജോലിയാക്കി കൊടുത്തോളൂ ഇല്ലെങ്കിൽ അവർ തന്നെ ജോലി കണ്ടെത്തട്ടെ വിവാഹം അവരുടെ പങ്കാളി അത് അവർ തന്നെ കണ്ടെത്തണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവരുടെയാണ് അത് അല്ല ഞാൻ നിങ്ങൾക്കതിൽ നിന്ന് ഒഴിവ് തരണം എൻ്റെ വാഗം അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് വിവാഹ ജീവിതം വിവാഹം ചെയ്ത് കൊടുക്കൽ എന്ന് പറയുകയാണെങ്കിൽ എത്ര വിവാഹം നിങ്ങൾ ചെയ്തു കൊടുക്കും ഇപ്പോൾ ഡിവോഴ്സ് ധാരാളമായി അപ്പം അവർ വന്നു രണ്ടാം വിവാഹം ചെയ്തു കൊടുത്തു രണ്ടാമത്തെ വിവാഹം ഡിവോഴ്സായിക്കഴിഞ്ഞാൽ മൂന്നാം വിവാഹം എത്ര എണ്ണം വരെ നിങ്ങൾ ചെയ്തു കൊടുക്കും അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ആ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അവരുടെ ഫ്രീഡത്തിൽ അവരെന്ന് ഒരു പങ്കാളിയെ കണ്ടെത്തുന്നു അന്ന് വിവാഹം കഴിച്ചാൽ മതി അതുവരെ ഒരു തരത്തിൽ സന്യാസ ജീവിതമാണ് എങ്കിൽ ആയിക്കോട്ടെ ചാരിറ്റബിൾ ലൈഫ് ആണെങ്കിൽ അതായിക്കോട്ടെ ആ ഫ്രീഡം അവർക്ക് കിട്ടും ദേ ആർ റിസ്പോൺസിബിൾ ഇനഫ് ആ റെസ്പോൺസിബിലിറ്റിയാണ് യൂത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആവശ്യപ്പെടുന്നത് അത് ലിവിങ് ടുഗതർ ആകാം രജിസ്റ്റേർഡ് മാരേജ് ആകാം എന്തോ ആകാം ലിവിംഗ് ടുഗദറും ആകാം ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ടുഗദർനെസ് പോയിട്ട് അവരിഷ്ടം പോലെ ആകാം ബാക്കി എന്തും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം ഫ്രീഡം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ആ ഫ്രീഡം സ്ത്രീകൾക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരിക്കലും കൊടുക്കാറില്ല

ൊരു ഫ്രീഡം ഉണ്ടാക്കിയിരുന്നു ഒരു സ്പേസ് അവിടെ എന്നെ കേബ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കയറാൻ അവർക്ക് പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഞാനൊരു ഫ്രീഡത്തിൻ്റെ സ്പേസ് ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അത്രയും നാല് ശ്വാസം വലിച്ച് പതിമൂന്ന് കൊല്ലമൊക്കെ അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റിയത് പിന്നെ പുറത്തിറങ്ങിയിട്ടും ഞാൻ പറയുന്ന സന്യാസത്തിൻ്റെ എക്സ്റ്റെൻഷൻ അവരുടെ സന്യാസത്തിൻ്റെ എക്സ്റ്റെൻഷൻ അല്ല യൂണിഫോം ഇല്ല നാല് ചുമരുകളില്ല അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു വേറൊരു സന്യാസമാണ് അതാണ് ഫ്രീ ആയിട്ടുള്ളൊരു സന്യാസം എനിക്ക് ഇഷ്ടമുള്ള ചാരിറ്റി എനിക്ക് ചെയ്യാം എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങാം ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാം എൻ്റെ ആ ഫ്രീഡം അത് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി സൊസൈറ്റി ഉണ്ട് പുറത്ത് എനിക്കിഷ്ടമുള്ള പോലെ വസ്ത്രം എനിക്ക് തോന്നിയതുപോലെ ഇട്ടോ ഇടാതെയോ നടക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല സൊസൈറ്റിയുടെ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ അപ്പോൾ എൻ്റെ ഈ സന്യാസം എന്ന് പറയുന്നത് ഒന്ന് ഞാൻ ഇറ്റേണലായിട്ട് ജീസസിനെ അല്ലെങ്കിൽ ദൈവത്തിനെ ഞാൻ ജീസസ് എന്ന് പറഞ്ഞാലും അതൊരു ശക്തിയാണ് ഞാൻ വിളിച്ച് ശീലിച്ചതുകൊണ്ട് ജീസസ് എന്ന് പറയുന്നുള്ളു നിങ്ങളതൊരു വ്യക്തിയായിട്ട് കാണാതെ അതൊരു ശക്തിയുടെ ഒരു എൻ്റെ വിളിച്ചുള്ള ഒരു ശീലത്തിൻ്റെ രൂപമായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ അതുവരെ ഞാൻ ജീസസ് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ജീസസ് മാത്രമാണ് ഞാൻ കണ്ടത് പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷം പല ചർച്ചകളിലൂടെയും നീങ്ങിപ്പോന്നപ്പോൾ എൻ്റെ ജീസസ് കൺസെപ്റ്റ് തന്നെ മാറി അത് ഒരു ശക്തിയെ ഒരാൾ ശിവന്നോ അയ്യപ്പാന്നോ അല്ലെങ്കിൽ ഏത് അള്ളാന്നോ ഏത് വിധത്തിലും വിളിച്ച് ശീലിച്ചതുകൊണ്ട് അവരങ്ങനെ വിളിക്കുന്നു ഇതൊക്കെ ഒന്നാണ് അപ്പോൾ ആ ഒരു ശക്തി എൻ്റെ ഉള്ളിലുമുണ്ട് രജനീഷിൻ്റെ ഉള്ളിലുമുണ്ട് ഈ പ്രപഞ്ചത്തിലും മുഴുവനുമുണ്ട് ആ ശക്തിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി അതാണ് എൻ്റെ സന്യാസം അല്ല ആ സ്പിരിച്വാലിറ്റി മനസ്സിലാവുന്നുണ്ട് ഞാൻ ചോദിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ അത് ക്രിസ്തു മതത്തിനുള്ളിൽ തന്നെ നിൽക്കുന്നതാണ് ആ സങ്കല്പത്തിന്റെ ഒരു എക്സ്റ്റെൻഷനെ തുടരേണ്ടി വന്നത് അതിൻ്റെ ഒരു ഹാങ് ഓവർ ആണോ ഇല്ലെങ്കിൽ എന്താണ് ആ ഉൾഭയം എന്താണ് അതിനപ്പുറത്തേക്കൊരു ഒരു ലോകമുണ്ട് ഈ പറഞ്ഞതും ഒക്കെ ഈ സിസ്റ്റർ ഇപ്പം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് സിസ്റ്ററിന്റെ മനസ്സിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യ മോഹമുണ്ട് അതിനകത്തൊരു ലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നടപ്പാക്കി കാണിച്ച കാര്യമാണ് അവിടെ എന്തുകൊണ്ട് ആ എക്സ്റ്റൻഷനെ പിന്തുടരുന്ന ഒരു തന്നെ തന്നെ നമുക്ക് നമുക്ക് ഞാൻ തേർഡ് വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു ആ തേർഡ് വേ ഓഫ് ലൈഫ് മറ്റേ സന്യാസത്തിന്റെ എക്സ്റ്റൻഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോ അവിടെ ഞാൻ മോഹം കഴിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നത്തില് ചോദ്യത്തില് നിൽക്കുന്നത് വിഷയല്ല അപ്പൊ ആ കമ്മിറ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത് അത് ഗോഡ്സ് പീപ്പിളിന് വേണ്ടി ജീവിക്കാൻ അവരെ സേവിക്കാൻ എന്നൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റ് ആ ഒരു തിയറി അല്ലെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് അത് ഞാൻ ഈ ആയുഷിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു ഈ ആയുസ്സിൽ കാരണം അവിടെ എനിക്ക് വേറൊരു മനുഷ്യനെയോ മറ്റേയോ കയറ്റിയിരുത്തി അങ്ങനെ ഒരു ജോയിൻറ് ജീവിതം ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് ഈ തേർഡ് വേ ഓഫ് ലൈഫിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആയുസ്സിൽ ഇങ്ങനെ തന്നെ പോട്ടെ ഞാൻ കോൺഗ്രഗേഷനോടല്ല വ്രതം നിത്യവ്രതം ചെയ്തത് അതുകൊണ്ടാണ് ആ സിസ്റ്റർ എന്നുള്ള ടേമിന് ഞാൻ അത് ബി പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ പുറത്തിറങ്ങിയിട്ട് പണ്ടത്തെ പേര് മേമിയാണ് എനിക്ക് വേണമെങ്കിൽ മേമി എന്ന് വിളിക്കപ്പെടായിരുന്നു എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമുള്ളത് ആ പേരാണ് എനിക്കും ഒരു വാത്സല്യമുള്ളൊരു പേരാണ് അതിനെ ജീസസിനെ കൂട്ടിയിട്ടാണ് ജീസസ് പ്ലസ് മേമി ഓ ജീസസ് പ്ലസ് മീ ആണ് ജസ്മി ആയത് അപ്പോൾ അത് ഞാൻ തുടരണമെന്ന് എൻ്റെ മനസ്സിൽ കാരണം എനിക്ക് സന്തോഷം കിട്ടുന്നത് ഈ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ലൈഫിലാണ് അമ്പത്തിരണ്ടാണെങ്കിലും എനിക്ക് അപ്പോഴും മാര്യേജ് ചെയ്യാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നവരുണ്ട് അപ്പോൾ അത് ഞാൻ വേണ്ടാന്ന് വെച്ചാൽ ഇഫ് ദിസ് ഇസ് പോസിബിൾ ഇൻ ദ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി ട്വൻറ്റി എത്ത് സെഞ്ച്വറിയിൽ പറ്റുമായിരുന്നില്ല ഇന്നിനി പറ്റും അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു ഗീതയുടെ മോള് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഗീതനോട് സങ്കടം പറയുകയാണ് മോള് സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ അവളങ്ങനെ നിർബന്ധിക്കണേ ബെറ്റർ ഡിസൈഡ് അവളാണ് ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഈ സന്തോഷം ഞാൻ പലയിടത്തായിട്ട് പല ഞാൻ അനുഭവിക്കുന്നു അവർക്ക് പകർന്നു കൊടുക്കുന്നു സോ ദാറ്റ്സ് പ്രാക്ടിക്കൽ ആൻഡ് ദേ സോ ഈ തേർഡ് വേ ഓഫ് ലൈഫ് എടുക്കുന്ന ഒരുപാട് പേര് പണ്ടേ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാനതിനൊരു മീനിങ് കൊടുത്തും ഇത് തേർഡ് വേ ഓഫ് ലൈഫാണെന്നും ഈ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ആണ് ഇതിൽ ഡിസിഷൻസ് എടുക്കേണ്ടതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അത് പ്രാക്ടിക്കൽ ആണ് എന്ന് കാണിച്ചു കൊടുക്കുന്നു ഞാൻ എൻ്റെ ജീവിതം കൊണ്ടും അത് സ്വീകരിക്കുന്ന ഒരുപാട് യൂത്തിനെ ഞാൻ കണ്ടുമുട്ടുന്നു സിസ്റ്റർ ജസ്മി എന്ന് തന്നെ വിളിക്കാനാണ് ഇഷ്ടം സിസ്റ്റർ എന്ന് പറയുന്ന പദമെന്ന് പറയുന്നത് കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഭകൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ പദത്തിനെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കുക നേഴ്സസിനെ വരെ സിസ്റ്ററിൽ നിന്ന് വിളിക്കുകയാണ് അതൊരു ഹിന്ദു നേഴ്സാണെങ്കിൽ പോലും നമ്മൾ അവിടെ ചെന്ന സിസ്റ്ററിൽ നിന്ന് വിളിക്കും അവർക്ക് സിസ്റ്റർ നിന്ന് വിളിക്കപ്പെടാമെങ്കിൽ പുറത്തിറങ്ങി എനിക്കെന്തുകൊണ്ട് വിളിക്കപ്പെട്ടുകൂടാ എൻ്റെ ഉള്ളിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കാരണം ഈ ഒരു ജീസസ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കൂടെയുണ്ട് ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അല്ലെങ്കിൽ ആ ശക്തി പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് ധീരത തരുന്നത് മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ വയസ്സായി വരികല്ലേ പല പള്ളിക്കാരും എന്നോട് ചോദിച്ചു എന്താ കണ്ടിരിക്കണേ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് ഇവറ്റയ്ക്കുള്ള ജീവിതം ഇപ്പോഴത്തെ ധൈര്യം ആരോഗ്യം പോലെ അല്ലല്ലോ ഞാൻ പറഞ്ഞു ഹീ വിൽ ലീഡ് മീ ആ ഒരു ശക്തി എന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴൊക്കെ ഞാൻ പറയുന്നതേ എന്നെ പുറത്തിറക്കി കൊണ്ടുവന്നിട്ട് കൈവിടരുത് കേട്ടോ ഇപ്പോഴത്തെ ജസ്മി ഒരു ദിവസം ഉണ്ടായതല്ല കുറേ നാളുകൊണ്ടുണ്ടായി വന്നതാണ് ഇന്ന് പുറത്തു വന്നതിന് ശേഷം സംസാരിക്കുന്നതൊക്കെ സാധാരണ ഒരാൾ സംസാരിക്കുന്ന ഒരു ലെവലിലാണ് പൊളിറ്റിക്കലി സംസാരിക്കുന്നുണ്ട് പവർഫുള്ളാണ് ആ ജസ്മിയിലേക്ക് വളർന്നു വന്ന എന്തായാലും കുട്ടിക്കാലം മുതൽ തന്നെ ജസ്മി ഉണ്ട് ആ ജസ്മി തന്നെയാണ് ഇന്നും കാണുന്ന ജസ്മി എന്ന് പറയുന്നത് അന്ന് എങ്ങനെയാണ് ഇതൊക്കെ സഹിച്ചത് ഇല്ലെങ്കിൽ അത് എങ്ങനെയാണ് മാനേജ് ചെയ്തത് എനിക്ക് തോന്നുന്നു മനുഷ്യർക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ് ഗുഡ് ബുക്സിൽ പേര് വരാൻ വേണ്ടി അവരെല്ലാം സഹിച്ച് സഹിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷന്മാരുണ്ട് അങ്ങനെ അപ്പോൾ ഈ സൊസൈറ്റി ചാർത്തുന്ന ആ നല്ല പേര് കിട്ടാൻ വേണ്ടി എന്തും ത്യാഗം ചെയ്യുന്നത് പോലെ അപ്പം ഞാനത് വാദിച്ചോണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഗുഡ് ബുക്സിന്ന് പേര് മാറാൻ ഇഷ്ടമല്ല ജീസസ് എനിക്ക് ധൈര്യം കിട്ടുന്നില്ല അമ്മ തെരേസ പറഞ്ഞിട്ടുണ്ട് ധൈര്യമില്ലാത്ത ഒരാളും ഈ സന്യാസനം ഇവിടെ നിൽക്കണ്ടതാണ് കാരണം ധൈര്യമില്ലാതെ നന്മ ചെയ്യാൻ പറ്റില്ല പക്ഷേ അവിടെയുള്ളവരൊക്കെ ഞാൻ പറയും സിസ്റ്റർ ഭയകളും ഫാദർ ഭയകളുമാണ് ഒരഭയേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ എൻ്റെ വീണ് മരിച്ചുപോയി അപ്പം ഞാൻ പറയുന്നു ഈ ധൈര്യം എനിക്ക് ഉണ്ടായില്ല എന്തുകൊണ്ട് നമ്മളത് അനുവദിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മൾ പാവങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഇവിടെ കോഴ വാങ്ങുന്നു എന്നൊക്കെ ചോദിക്കാനുള്ള ധൈര്യം പിന്നീട് പിന്നീട് എനിക്ക് വന്നു അങ്ങനെയാണല്ലോ ആയിരിക്കുമ്പോൾ കോഴ നിർത്തലാക്കയും എന്നെ മാനസിക രോഗ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ നോക്കുകയൊക്കെ ചെയ്തത് ധൈര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ധൈര്യമില്ലായിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഈ കന്യാസ്ത്രീ ആകുന്നതിന് മുമ്പ് പോലും നമുക്ക് കുപ്പായം അഴിച്ച് അച്ഛനു മുന്നിൽ നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ ആ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു അതിനെ നേരിട്ടത് എന്തായിരുന്നു ആ ഒരു അനുഭവം ആ കാലം ഒന്ന് ഓർത്തെടുത്താൽ ഇന്ന് ഓർക്കുന്നത് സങ്കടകരമല്ലായിരിക്കും ഒന്ന് കാണാം അന്ന് എന്തായിരുന്നു അപ്പൊ തോന്നിയിരുന്നത് എന്തൊക്കെയായിരുന്നു ആ അനുഭവങ്ങൾ എന്ന് പറയാം ഞാൻ റിഫ്രഷ് കോഴ്സിന് എനിക്ക് ഇൻക്രിമെന്റ് സാലറിയിൽ കൂടുതൽ കിട്ടും അപ്പോൾ കോളേജ് അധികാരികൾക്ക് അതാണ് ശ്രദ്ധ എന്നിട്ട് കുറേ അപ്ലിക്കേഷൻ ഫോംസ് കൊണ്ടുവന്നു അപ്പോൾ അത് ദാർബാറിലാണ് അപ്പോൾ ഈ ദാർബാറിൽ പോവാൻ കേട്ടിട്ട് പോലും ഞാൻ അങ്ങനെ ഒരു സ്ഥലം അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ മഠത്തിലെ ഒരു സിസ്റ്റർ പറഞ്ഞു എൻ്റെ അങ്കിള് അവിടെയുണ്ട് അച്ഛനായിട്ട് അച്ഛനെ ഒരു കത്തെഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കത്തെഴുതി ഞാൻ ഇങ്ങനെ വന്നാൽ എനിക്ക് പിന്നത്തെ രാത്രി ട്രെയിൻ വരെ എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് അച്ഛൻ ഭയങ്കര അടിപൊളി ഇംഗ്ലീഷിൽ യു വിൽ റിസീവ് എ റോയൽ വെൽക്കം എന്നൊക്കെയാണ് എഴുതിയത് എനിക്ക് റോയലിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അന്ന് പിടികിട്ടിട്ടുണ്ടായിരുന്നില്ല കത്ത് വന്നപ്പോൾ അപ്പോൾ ഭയങ്കര സേഫായിട്ടാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ വന്നു അച്ഛൻ എന്നെ കൂട്ടി കൊണ്ടുപോകാൻ വന്നു എനിക്ക് അവരുടെ ഭാഷ അറിയാത്തത് കൊണ്ട് ഓട്ടോയിലൊന്നും പോകാൻ അന്ന് പ്രീ ഓട്ടോ എന്നുള്ള സംവിധാനമില്ല അപ്പോൾ നമ്മളൊരു ഓർഡിനറി ഓട്ടോയിൽ കയറിയിട്ട് അവരെന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു എനിക്ക് അതൊക്കെ പേടിയുണ്ടായിരുന്നു അച്ഛൻ തന്നെ വന്ന് എന്നെ കൊണ്ടുപോകുകയാണ് അപ്പോൾ അച്ഛൻ വന്നപ്പോൾ തന്നെ എന്നെങ്ങനെ കെട്ടിപ്പിടിച്ചാണ് റോയൽ വെൽക്കമിൽ അതുണ്ട് അപ്പോൾ ഇങ്ങനെ സ്പർശിക്കുന്നൊരു അച്ഛനൊന്നുമല്ല ഇവിടെ നാട്ടിലുണ്ടായിരുന്ന അച്ഛനാണ് നമുക്കറിയാം അച്ഛനങ്ങനെ സ്ത്രീകളുടെ മുഖത്ത് പോലും നോക്കില്ല വളരെ ഹോളി മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ പരിചയമുള്ള ഒരാൾ അപ്പോൾ അത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഞാൻ ഇതെന്താ എന്നെങ്ങനെ ആലിംഗനം ചെയ്തൊക്കെ സ്വീകരിക്കണേന്നൊക്കെ വിചാരിച്ചു പിന്നെ പോണ വഴിക്ക് അച്ഛൻ മണ്ണും തണുക്കണുണ്ട് അല്ലേ ചൂടാക്കിത്തരാം എൻ്റെ ഒന്നും ആ ആന്തരാർത്ഥം എനിക്കപ്പം മനസ്സിലായിട്ടില്ല അങ്ങനെ അച്ഛൻ്റെ മുറി കൊണ്ടുപോയിട്ട് കാപ്പി കുടിക്കേണ്ടേ എനിക്ക് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് കഴിഞ്ഞ് ഈ ഈ പതിനൊന്ന് മണി നേരത്ത് അതൊക്കെ ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കൊക്കെ അങ്ങനെ ഒരു ചായ അതൊക്കെ ഒരു നിർബന്ധമാണ് ഞാൻ പക്ഷേ അതിൽ നിന്നൊക്കെ വിടുതലായിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഒന്നും ഞാൻ അഡിക്റ്റഡ് ആവരുതെന്ന് വെച്ചാലും പത്തരയുടെ ചായ വന്നാൽ ഞാൻ കുടിക്കാതെ നോക്കും അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയാണ് ഒന്നിനും നമ്മൾ അഡിക്റ്റഡ് ആവരുത് അല്ലെങ്കിൽ നമുക്ക് തലവേദന എടുക്കും ചായ കഴിച്ചില്ലെങ്കിൽ എന്നൊക്കെ പക്ഷെ പറഞ്ഞപ്പോൾ എനിക്ക് നിർബന്ധമില്ല അച്ചാന്ന് പറഞ്ഞു അല്ല എനിക്ക് റൂമിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ബ്രൂ കോഫി ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് എന്നെ റൂമിൽ കൊണ്ടുപോകാനാണ് റൂമിൽ കിടക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഈ റൂമിലേക്കൊന്നും പുറത്തുനിന്ന് ആളുകളെ കടത്താൻ പാടില്ല അപ്പോൾ അപ്പം തൊട്ടടുത്ത് എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ടായിരുന്നില്ല ഒരു അങ്കിളച്ചൻ അവിടെ ഉണ്ടാവേണ്ടതാണ് ആ റൂമിങ്ങനെ കാട്ടിത്തോന്നു അച്ഛൻ അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനീ മുറിയിലേക്ക് കൊണ്ടുപോകണേ കണ്ട എന്നെ ശരിയാക്കും എന്നൊക്കെ അപ്പോൾ എന്തോ ഒരു വിലക്കപ്പെട്ട കനി കഴിക്കാൻ എന്നെ കൊണ്ടുപോകണേന്നുള്ള സിഗ്നലുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കേണ്ടേ പക്ഷേ എനിക്ക് അനുസരിക്കാതെ പറ്റില്ലല്ലോ കാപ്പി പിടിക്കാൻ അങ്ങനെ വന്ന് കാപ്പി തരുമ്പോഴാണ് അച്ഛൻ്റെ ഇരിക്കാനൊരു സ്ഥലമില്ല ബെഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ബെഡ്ഡിലേക്കിടും പിന്നെ അച്ഛൻ അവിടെ വന്നിരുന്നു പിന്നെ ഇങ്ങനെ നമ്മളെ കെട്ടിപ്പിടിക്കലും നമുക്ക് അസ്വസ്ഥത ഉണ്ടായി ഞാൻ എനിക്ക് കാണണം ശരീരം കാണണം ഞാൻ പറഞ്ഞു ഈ ഇതെന്തായത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ആൾ എന്ത് ചെയ്തു ആൾ സ്വയം സ്ട്രിക്ഡ് ഓഫ് നെയ്ക്കഡായിട്ട് എന്നോട് പറഞ്ഞു ഒരു പുരുഷനെ കണ്ടിട്ടില്ലല്ലോ അതെനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു കാരണം ഞങ്ങളുടെ പലരും ചോദിച്ചു ഓ പിന്നെ പുരുഷനെ കണ്ടിട്ടില്ല ഇനി ചെറിയ കുട്ടികളെങ്കിലും കണ്ടിട്ടില്ലേ ഞങ്ങളുടെ വീട്ടിൽ ഷഡിയിടാതെ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ പുറത്തിറങ്ങില്ല കുളിച്ചു കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒന്നും സമ്മതിക്കില്ല ഞാൻ എനിക്കറിയില്ല ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പം ഞാൻ ക്യൂരിയോസിറ്റിയിൽ അത് നോക്കി പിന്നെ ആള് മാസ്റ്റർ ബഷനൊക്കെ ചെയ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് എനിക്ക് സയൻസ് പഠിപ്പിച്ചു പോലെ ഇതിൽ ഇത് മുഴുവൻ ലൈവ് ഓർഗനിസംസ് ആണ് ഇത് ഒരു ലക്ഷമൊക്കെ കാണും എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതിൽ ഒരു പഠന ക്ലാസ് പോലെയാണ് പക്ഷേ എന്നിൽ മിശ്രിത വികാരമാണ് ഒന്ന് എന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതും അതേസമയം എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട് ഇത് ഒരു മനുഷ്യ നിലയിലുള്ള ഞാൻ സിൽവിയ പ്ലാത്തിലെ ഹാവ് യു സീൻ എ മാൻ എന്ന് പറഞ്ഞ ആ ഭാഗമാണ് ഞാൻ പിന്നെ ആമീൻ ലയിച്ചത് എനിക്ക് അതൊക്കെ ഓർമ്മ ഒന്നും നമ്മൾ നോവൽ നോവല് ഞാൻ വായിച്ചതാണ് അന്നൊന്നും എനിക്കിത് എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ പ്രാക്ടിക്കൽ സെഷൻ പോലെയാണ് അത് കഴിഞ്ഞ് പിന്നെ എന്നെ ചെയ്യാൻ അപ്പം ഞാൻ അനുവദിച്ചില്ല പിന്നെ ആൾ എന്നോട് ഭയങ്കര ദേഷ്യത്തിലായി മുഖം വീർപ്പിച്ച് നടക്കുക പിന്നെ എനിക്ക് എന്നെ പിന്നെ കൊണ്ടുപോണ്ടതാണ് അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകണ്ടേ എനിക്ക് കണക്ഷൻ ട്രെയിൻ കിട്ടണ്ടേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ ദേഷ്യം ആൾ പ്രകടിപ്പിച്ച് പിന്നെ ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ചെന്നു അപ്പോൾ ആളുടെ കയ്യിൽ കീ ഉണ്ട് എന്നിട്ട് ഞാനപ്പോൾ നമ്മൾ നൈറ്റി ഇട്ടിട്ടാണ് കെടുക്കുക കാരണം നമ്മുടെ ഡ്രസ്സ് ഒലയരുത് അപ്പം നമ്മളിപ്പോഴും അതിങ്ങനെ ഒന്ന് ഊരിയിട്ട് ഒരു നൈറ്റി ഇട്ടിട്ട് അപ്പോൾ ഞാൻ കെടുക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ വാതിൽ തുറന്നു വന്നു അത് കഴിഞ്ഞ് പിന്നെയും എന്നോട് ഡ്രസ്സ് മാറാൻ അങ്ങനെ ആൾക്ക് കാണണം ജസ്റ്റ് ആൾ ഞാൻ ജീവിതത്തിൽ ഇന്ന് വര ഒരു സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ലേ അപ്പോൾ എനിക്ക് ഒന്ന് ലൈവായിട്ട് കാണാൻ ഞാൻ പടങ്ങൾ കാണുന്നുണ്ട് പക്ഷേ അതുപോലെയല്ലോ ഞാൻ ഭയങ്കരമായിട്ട് കെഞ്ചിച്ചപ്പോൾ ഐ ഹാഡ് ടു ഡു ഇറ്റ് ഞാൻ ഭയങ്കര കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടാണ് ഒരറ്റ സെക്കൻഡ് പിന്നെ ഞാൻ ശരിക്കും അന്ന് മെൻസസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ജേണി ആകുമ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ തന്നെ അത് അപ്പോൾ ഷഡി ഞാൻ ഊരിയില്ല ഞാൻ ഇത്രയും പ്ലെയിനായിട്ട് എന്താ വെച്ചാൽ അത്രയും പ്രിക്കോഷനൊക്കെ ഞാൻ എടുത്തു ആൾക്ക് ശരിക്കും ഫ്രണ്ട് ഭാഗം കാണലാണ് ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ കണ്ടീഷനൊക്കെ പറഞ്ഞ കാരണം ഒരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും എടുത്തില്ല എന്ന് തോന്നും എന്നെ ഡ്രസ്സ് ചെയ്തോളാൻ പറഞ്ഞു പിന്നെ എന്നെ വണ്ടിയിൽ കൊണ്ടുവന്നാക്കി ദിസ് വാസ് ഹോണ്ടിങ് മീ ലൈക്ക് എനിത്തിങ് ഇത് എനിക്ക് ഗിൽറ്റ് ഫീലിംഗ് ആയിട്ട് ഇത്രയും ഉണ്ടായിട്ടുള്ളൂ സത്യത്തിൽ അച്ഛനെ പേടിയാണ് ഞാൻ ഷഡ്യൂരിയില്ല എന്ന് പറഞ്ഞപ്പോൾ നന്നായി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്നൊക്കെ അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആകാവുന്ന ഒരു വയസ്സാണ് അഥവാ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിലൊക്കെ ആകെ പ്രശ്നങ്ങളാകും അത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സഭയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത് എനിക്ക് ഇതുപോലും എന്നെ സംബന്ധിച്ച് പാപമാണ് അപ്പോൾ ഞാൻ ഈ ഭയങ്കര ഗിൽറ്റ് ഫീലിങ്ങും ആയിട്ട് ഞാൻ പോകുന്നു പിന്നെ എല്ലാ വർഷവും ഞാൻ ധ്യാനത്തിന് പോയി കുമ്പസാരിക്കുകയാണ് അതിൻ്റെ മുഴുവൻ കുമ്പസാരം എന്ന് പറയും നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മുടെ മനസ്സിൽ വയസ്സൊരു ഇരുപത്തെട്ടൊക്കെ ഉണ്ടായിണ്ടാവും ഞാൻ ഈ വയസ്സിന് പറയണത് ഞങ്ങളുടെ വയസ്സ് ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു വയസ്സായി അല്ലെങ്കിൽ ഞങ്ങൾ ജനിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഈ സിസ്റ്റേഴ്സിൻ്റെ വയസ്സ് കണക്കാക്കിയിട്ട് അവരുടെ മെൻറ്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ മെൻ്റൽ മെച്യൂരിറ്റി കണക്കാക്കുന്നതിൽ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഇരുപത്തെട്ട് വയസ്സായെങ്കിൽ ഇരുപത്തെട്ട് വയസ്സായ ഒരു യുവതിക്ക് ഞാൻ ആ ചോദിക്കുന്നത് ആ പ്രായത്തിലും നമ്മള് പുരുഷനുമായിട്ടുള്ളൊരു സാമീപ്യം ഉണ്ടായിട്ടില്ല അത്തരം ഒരു സാഹചര്യത്തിലും നമ്മുടെ വികാരങ്ങളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളത് സന്യാസത്തിന്റെ ഭാഗമാണ് എങ്കിലും അത് എങ്ങനെയായിരുന്നു ആ ഒരു എങ്ങനെയാണ് നേരിട്ടത് ആ ഒരു വൈരുദ്ധ്യത്തെ ഞാൻ കുറച്ച് തുറന്ന് പറയാണ് ബാംഗ്ലൂർ വെച്ച് ഈ ബോഡി മെയിൽ നേക്കഡ് ബോഡി കണ്ടപ്പോഴാണ് ഈ സെക്ഷൽ ഓർഗൻ പുറത്തേക്ക് നിൽക്കുന്നു എന്നുള്ള സത്യം പോലും ഞാൻ തിരിച്ചറിഞ്ഞത് സ്ത്രീകളുടെ ഉള്ളു ഉള്ളിലാണ് പുരുഷൻ്റെ പുറത്തേക്കാണ് അപ്പോൾ ദേ ഹാവ് എവരി പോസിബിലിറ്റി ടു ഇൻ ടച്ച് വിത്ത് അതർ ഹ്യൂമൻ ബീങ്സ് അപ്പോൾ അവർക്ക് അത് ഈ വോക്ക്ഡ് ആവാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഞങ്ങൾക്കത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കുറച്ചുകൂടി സെൽഫ് കൺട്രോൾ കിട്ടും ഞാൻ ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പറയും നമുക്കിഷ്ടം ചെറിയ ചെറിയ ടിക്ലിങ്സാണ് ഒരു സ്ത്രീക്ക് പക്ഷെ പുരുഷന് അത് പോരാ അവന് അൾട്ടിമേറ്റ് ചെയ്താലേ അവന് സ ഉള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും ആ ചെറുത് ചെറുതല്ലേ അതൊക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് എൻജോയ് ചെയ്തിരിക്കും ബട്ട് വൺസ് ഈസ് പ്രൊവോക്ട് പിന്നെ അവൻ അറ്റൻഡ് ചെയ്തിട്ടേ നിർത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ തുടക്കത്തിലേ ശ്രദ്ധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വിമൻ ക്യാൻ കൺട്രോൾ ദിംസെൽവ്സ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വെൻ ഷീ വോണ്ട്സ് ഇറ്റ് ഷീ ക്യാൻ യൂസ് ഇറ്റ് അതർവൈസ് മറ്റൊരാൾ പ്രൊവോക്ക് ചെയ്തോ അല്ലെങ്കിൽ ഈ റേപ്പിംഗ് ടൈപ്പ് വന്നാൽ പൊതുവെ സ്ത്രീകൾ ഇഷ്ടപ്പെടില്ല എന്നാണ് ഇത്രയും ഉയർന്നൊരു ജനാധിപത്യ ബോധം ഉണ്ടാവാതിരുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു സിസ്റ്ററിനെ ആയിട്ടുള്ള സിസ്റ്റർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഒരുപക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത വായിച്ചിട്ടില്ലാത്ത അനുഭവമില്ലാത്തൊരു കാര്യമായിരുന്നു സിസ്റ്റർ കന്ന് ആ സമയത്ത് ഉള്ള ഒരു അനുഭവം ഭയങ്കര തീവ്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് തളർത്തിയതും ഈ പുരുഷൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചതല്ല അപ്പൊ കൂടെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ അന്നത്തെ ഒരു അനുഭവത്തെ ഇപ്പൊ പുതിയ ആൾക്കാർക്ക് പലർക്കും അറിയില്ല എന്തൊക്കെയാണെന്ന് സംഭവിച്ചത് ആമേൻ പലരും വായിച്ചിട്ടില്ല അങ്ങനെ വായിക്കാത്തവർക്ക് വേണ്ടിയിട്ട് അന്ന് ആ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഭവത്തെ കൂടെ പറയാം ഞാൻ അവിടേക്ക് വരുന്നതിന് മുൻപേ ഒരു സിസ്റ്റർ ഭയങ്കര പ്രശ്നമാണ് ഒരു സ്പെൻഡുമായിട്ട് ഭയങ്കര ബന്ധങ്ങൾ എന്നിട്ട് പുറത്തറിഞ്ഞു പബ്ലിക്കൊക്കെ അറിഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുകയെന്നൊക്കെ ഞങ്ങളോട് ട്രെയിനിങ് പീരീഡിൻ്റെ അവസാന സമയത്ത് നിങ്ങളൊക്കെ ആ മടങ്ങളിലൊക്കെ എത്തിപ്പെടാം അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കും ആ സിസ്റ്റർക്ക് ഒരു മാനസാന്തരം വരാനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയില്ല ആ സിസ്റ്റർ ആരാന്ന് പക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നിട്ട് ആ മഠത്തിലാണ് ഞാൻ വന്നെത്തുന്നത് ആദ്യം സ്നേഹം ഞാനതിന് വഴങ്ങുന്നില്ല എന്ന് കണ്ട അതായത് നമ്മുടെ ശരീരത്തിലൊക്കെ തൊടാനൊക്കെ വരുമ്പോൾ എനിക്കാകെ വിഷമായി ഞാൻ മിസ്റ്റർസിനോട് പോയി പറഞ്ഞു ശല്യം ആണല്ലോ എന്നുവെച്ചാൽ ഒരു പ്രകൃതി എൻ്റെ ആയതുകൊണ്ട് ഞാനിങ്ങനെ സിസ്റ്റർ എനിക്കിഷ്ടമല്ല സിസ്റ്റർ എന്നെ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ കൈയ്യൊക്കെ മേലയ്ക്ക് വെക്കണു എന്നൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ എന്നൊരു കുറച്ച് ആദ്യം രക്ഷിക്കാൻ മിസ്ട്രസ് അല്ലേ അന്ന് ഞാൻ ജൂനിയറാണ് അത് കഴിഞ്ഞിട്ട് ഈ സിസ്റ്റർ വലിയ വലിയ ലവ് ലെറ്റേഴ്സ് കൊണ്ടുവന്നിട്ട് എൻ്റെ പ്രെയർ ബുക്കിൽ അപ്പം നമ്മളിങ്ങനെ പ്രയറിന് ചെന്ന് റംഷ എന്നൊക്കെ പറയും ചെന്ന് എണീറ്റ് നിന്നിട്ട് ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു കട്ടി കടലാസ് എനിക്ക് പ്രാർത്ഥന പോലും അവസാനിപ്പിക്കാൻ പറ്റില്ല ഞാൻ വായിച്ചില്ല എന്തെങ്കിലും മോശമായിരിക്കുമെന്ന് എനിക്കറിയാം ഈ സിസ്റ്ററിൽ നിന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാനത് കൊണ്ട് പോയി കൊടുക്കും മിസ്ട്രസ് വായിക്കോ എന്താ ചെയ്യണേന്ന് എനിക്കറിയില്ല അങ്ങനെ ഇങ്ങനെ ലെറ്റേഴ്സ് ഒന്ന് വൺ ആഫ്റ്റർ ദി ദിയദർ ഇങ്ങനെ വന്നു തുടങ്ങി അത് കഴിഞ്ഞ് ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് ആളും ഞാനും കൂടി പോകാൻ അത് ഊട്ടി ശംബഗ്നൂർ ആൾ പേര് കൊടുക്കാനായിട്ട് പോയപ്പോഴേക്കും സിസ്റ്റർ മിസ്ട്രസ് വേഗം വേറൊരു സിസ്റ്ററിൻ്റെ പേരും എൻ്റെ പേരുമായിട്ട് അയച്ചു കഴിഞ്ഞു അങ്ങനെയൊക്കെ എന്നെ രക്ഷിക്കാൻ നോക്കി പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിസ്റ്ററിന് മാനസാന്തരം വരണേ അങ്ങനെയാണ് എൻ്റെ വിചാരം എന്നിട്ട് ഞാൻ മുട്ടുകുത്തിയാണ് അവിടെ ശെമ്പത്തിനൂർ മുട്ടുകുത്താനൊന്നും പറ്റില്ല തണുപ്പുകൊണ്ട് നമുക്ക് പക്ഷെ ഞാൻ മുട്ട് പൊട്ടിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞോണം മുട്ടുകുത്തി അങ്ങനെ പ്രാർത്ഥിച്ച് വന്ന് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പനി വന്നു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പനിച്ച് തുള്ളുകയാണ് ഞാൻ അങ്ങനെ ഞാൻ വന്ന് റൂമിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് പനിയാണെന്നുള്ള മട്ടില് സിസ്റ്റർ വന്നിരിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ അപ്പോൾ ഒരു രക്ഷയില്ലാണ്ടായി ഈവൺ എൻ്റെ അടുത്ത് വന്ന് സ്നേഹത്തിൽ വന്ന് തുടങ്ങുമ്പോൾ അവിടെ മഠത്തിൽ കോപമില്ല അല്ലെങ്കിൽ ആൾ ഭയങ്കര കോപിഷ്ടയാകാണ് ടേപ്പ് റെക്കോർഡ് എടുത്ത് വലിച്ചെറിയുക ആ സംഗതികൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മഠത്തിലുള്ളവർക്കും ശാന്തതയും സമാധാനമാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ ഈവൺ ഒരു സീനിയർ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ പ്രിൻസിപ്പളൊക്കെ ആയിട്ടുള്ള സിസ്റ്റർ പറഞ്ഞു നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ സമാധാനം കിട്ടുന്നു അപ്പോൾ എന്നെ കൈവിട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുറച്ച് നാളത്തേക്ക് എനിക്ക് ആൾ രാത്രിയാണ് നുഴഞ്ഞ് പാർട്ടീഷൻ ക്ലോത്ത് കൊണ്ടാണ് അന്ന് അവിടെ കൊച്ചു കൊച്ചു മുറികൾ പാർട്ടിഷൻ അപ്പോൾ ഈ ക്ലോത്തിക്കൂടെ വരാൻ പോകും അതിൽ കുറ്റീടെ അന്നും പറ്റില്ലല്ലോ ഒരു ഉറക്കം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആൾ എത്തിയിട്ടുണ്ടാവും തോന്നിയത് മുഴുവനും ചെയ്യും അപ്പോൾ നമുക്ക് തോന്നിയത് എങ്ങനെയാണ് ഇത് മറ്റവരറിയാതിരിക്കണേന്ന് നല്ല ട്രിക്കാണ് ആൾക്ക് ആൾ ബാത്റൂമിലേക്ക് പോണ പോലെ പോയിട്ട് വരുന്ന ഒഴിക്കേക്ക് ഇടിച്ച് കയറുക അത് കഴിഞ്ഞ് കഴിഞ്ഞു പോകുമ്പോഴും ബാത്റൂം അപ്പോൾ ആര് കണ്ടാലും ബാത്റൂമിൽ പോയി എന്നാണ് അങ്ങനെ ഇവർക്കൊക്കെ ഭയങ്കര നാക്കാണ് കാര്യങ്ങൾക്ക് എനിക്കത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ദിവസം കുർബാനയ്ക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് പറ്റുന്നില്ലല്ലോ ജീസസ് എനിക്ക് ഈ ലൈഫ് വേണ്ട വേണ്ടെന്നുണ്ട് ബട്ട് ഐ ഹാഡ് ടു ഞാൻ സക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് എന്തൊക്കെ ചെയ്താലും എനിക്കൊന്നും ഇപ്പം നമ്മൾ പത്രം വായിക്കാൻ ചെല്ലണം റൂമിൽ തന്നെ സെ എനിക്കറിയില്ല വാതിൽ പകുതി തുറന്നു കിടക്കുന്നുണ്ട് ഈ സിസ്റ്റർക്ക് എങ്ങനെ പെട്ടെന്ന് വന്നിങ്ങനെ ഈ ചുണ്ടിൽ കിസ്സിയലാണ് എനിക്കത് അറപ്പാണ് എനിക്ക് എന്നോട് ആ അച്ഛൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇഷ്ടമാകും എനിക്കിതുവരെ ഇഷ്ടമായിട്ടില്ല അറിഞ്ഞുകൂടാ എൻ്റെ ലൈൻ ഓഫ് തോട്ട് അതിലേക്ക് വരാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരിക്കലി പ്രാർത്ഥിച്ചിട്ടപ്പോൾ അവർക്ക് ഒരച്ഛനെ കാണാൻ ഈ സിസ്റ്റർ സീനിയർ സിസ്റ്റർ തന്നെയാണ് സൗകര്യം ഉണ്ടായിരിക്കുന്നത് ഈ സിസ്റ്റർ അല്ല എന്നോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനൊരച്ഛൻ വന്നിട്ടുണ്ട് എനിക്കെന്തെങ്കിലും സംസാരിക്കാണ് ഞാൻ അച്ഛനോട് ഞാൻ ചെന്ന് പറഞ്ഞു ചെനിക്കിഷ്ടമല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഈശോൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത അപ്പോൾ പറഞ്ഞു ഇത് സിസ്റ്റർ ആണ് പെണ്ണാവാൻ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ഇത് അവരുടെ ബിൽട്ട് ദേ ആർ ബിൽഡ് ലൈക്ക് ദാറ്റ് അത് ആ മേക്കിങ്ങിൽ തന്നെ ഉണ്ട് അത് മാറ്റാൻ പറഞ്ഞ സിസ്റ്ററാണ് അയ്യോ സ്ത്രീ ആവണേ സ്ത്രീ ആവണേന്ന് പ്രാർത്ഥിക്കുന്ന പോലെയാണല്ലോ ഇത്തരം അസാധ്യമായ കാര്യങ്ങൾ ആ സിസ്റ്റർ മരണം വരെ ഇങ്ങനെയായിരിക്കും ബിക്കോസ് ആ ഫൈവ് പേഴ്സൻ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പിന്നെ എനിക്ക് വേറൊരു വഴിയില്ല രക്ഷപ്പെടാൻ അങ്ങനെയാണ് ഒരു കുറച്ച് നാൾ എനിക്ക് ഇത് ഇത് ഗിൽറ്റ് പേറി നടക്കേണ്ടി വന്നു ഫൈനലി ഞാൻ പ്രൗഷാളന്മാരെ അടുത്ത് പോയിട്ട് പറഞ്ഞത് ഒന്ന് ട്രാൻസ്ഫർ കൊടുക്കുമോ അപ്പോൾ എനിക്ക് മേടിക്കും ട്രാൻസ്ഫർ ഒന്നും പറ്റില്ല അവിടെ സ്ലോട്ടില്ല ഇതിന് ഈ സിസ്റ്റർക്ക് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ പണ്ടൊരിക്കും ഇതുപോലെ ട്രാൻസ്ഫർ കൊടുത്തിട്ട് സിസ്റ്റർ പോയില്ല അപ്പോൾ ഇവർക്കന്ന് ഇവരൊന്നും ശിക്ഷിച്ചിരുന്നില്ല അവർക്ക് ചിലവരൊന്നും അവർ ശിക്ഷിക്കേയില്ല അപ്പോൾ എനിക്ക് അപ്പുറം ചിലമ്മ പറയണേ ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ മോശമാവും ഞാൻ വഷളാവും ഞാൻ പറഞ്ഞ അമ്മ ലിസ്റ്റിൽ ഒന്നിട്ട് പേരിടമ്മ പിന്നെ വിടണ കാര്യം ഞാൻ ഏറ്റവും ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചോളാം ഒന്നുകിൽ എനിക്ക് രക്ഷപ്പെടണം അങ്ങനെ ഞാൻ അത്രയും തുറന്ന് ക്രോംഷാളമോട് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ അറിയാം ഈ സിസ്റ്റിൻ്റെ സ്വഭാവം ഇതിന് മുൻപ് കുറേ ചരിത്രങ്ങളുണ്ട് പലരും അനുഭവിച്ചിട്ടുള്ളത് അറിയാം അപ്പോൾ സാറിന് ലിസ്റ്റിലിട്ടു പിന്നെ പോകാനൊക്കെ കുറേ കഷ്ടപ്പെട്ടു അതൊക്കെ ഞാൻ വിവരിച്ച് എഴുതിയിട്ടുണ്ട് ആൾ വിഷം കഴിച്ചു മരിക്കും എന്നൊക്കെ വരെ പറഞ്ഞതൊക്കെ പിന്നീട് ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടാണ് ആ സിസ്റ്റർ മരിച്ചത് മരിച്ചു അങ്ങനെയാണ് അതിന്റെ അന്ത്യം ഞാൻ അത് ഒരു സിസ്റ്ററുടെ മാത്രം കാര്യമല്ല സോവർഗാന രാഖികള് അതിനകത്ത് കൂടുതലാണ് മാത്രമല്ല കോമ്പൻസേഷൻ കുട്ടികളെ കത്തോലിക്ക സഭ കത്തോലിക്കൻസേഷൻ കൊടുക്കുന്നത് വലിയ തുകയാണ് അത് പോപ്പ് പോലും ഏറ്റുപറഞ്ഞ സാഹചര്യത്തിലേക്കൊക്കെ വന്നു അത്രയൊക്കെ വിമർശനാത്മകമായി ആ സംവിധാനത്തെ കാണാൻ തയ്യാറാകുന്ന നല്ലതാണ് ആ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യത്തിൽ അതിൻ്റെ കുളിൽ ഇങ്ങനെ തന്നെയല്ലേ എപ്പോഴും തുടരുന്നത് അപ്പോൾ കൂടിയോ എന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം പുറത്തിറങ്ങിയിട്ടും ഞാൻ ഒരു നവീകരണം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ഒന്ന് ആമേനെഴുതിയതൊന്ന് എനിക്ക് ഭ്രാന്തില്ല എന്ന് പറയാനാണ് എനിക്ക് ജീവിക്കണ്ടേ എനിക്കൊരു വാടക വീടെങ്കിലും കിട്ടണമെങ്കിൽ ഭ്രാന്തില്ലാത്ത ആൾക്കല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ പന്ത്രണ്ട് വർഷം കാത്തിരുന്നിട്ടും വേഴ്സായി വരികയാണോ അതോ മീഡിയ വഴി ഇത് പുറത്ത് വന്നതാണോ അധികം എന്നോട് ഒരു എൻ്റെ ഒരു ഫ്രെൻഡൊക്കെ വിളിച്ചു പറഞ്ഞു ആളുടെ ഒരു കസിൻ ആയിട്ടുള്ള ഒരു പയ്യൻ ഓൾട്ടർ ബോയ് ആയിട്ട് അവൻ അച്ഛന്മാരെ നശിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും അവനിങ്ങനെ ഈ ഗേ ലെവലിലേക്കാണ് ഇൻട്രസ്റ്റ് മുഴുവൻ അത് നല്ലൊരു മാലാക പോലത്തെ കുട്ടിയായിരുന്നു കേട്ടോ അവൻ ക്ഷമിക്കാൻ പറ്റുന്നില്ല അച്ഛന്മാരോട് എൻ്റെ ഫ്രണ്ടിനെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു നെവിയോ മറ്റോ ആണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഇതൊക്കെ അന്ന് ഇറങ്ങിയപ്പോൾ ഉടനെ കേട്ടപ്പോൾ എൻ്റെ വിചാരം അതൊക്കെ റെയർ ആണെന്നാണ് പക്ഷേ ഇപ്പോൾ കേട്ട് വരുമ്പോൾ ഇത്രയും നമുക്ക് ബിഷപ്പ് ഫ്രാങ്കോ വരെ എത്തി നിൽക്കാണല്ലോ അതുപോലെ എന്തെല്ലാം കഥകൾ അപ്പോൾ ഞാൻ ഒന്നുകിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു അതിനൊരു കാരണമുണ്ട് ക്രിമിനൽസ് ആർ നോട്ട് പണിഷ്ഡ് ദേ ആർ സപ്പോർട്ടഡ് ബൈ ദ ചർച്ച് അകത്തല്ലേ ക്രിമിനൽസ് മുഴുവൻ എന്താണ് സിസ്റ്റർ അബ്ബയെ ഒരു വിശുദ്ധയാക്കാനോ മറ്റോ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ ആ സിസ്റ്റർ സെഫിക്കും എന്താണ് പുതർക്കൈലിനും പിന്നെ കോട്ടൂരിനും വേണ്ടി സംസാരിക്കാനല്ല ആൾക്കാർ അപ്പോൾ ഞാനൊരിക്കൊരു ചോദ്യം ചോദിച്ചു സിസ്റ്റർ സെഫി അകത്ത് സിസ്റ്റർ ജസ്മി പുറത്ത് എന്തൊരു വിരോധാഭാസം ഒരു അച്ഛൻ ഒരു സിസ്റ്ററിനെ ഗർഭിണിയാക്കിയിട്ട് പറഞ്ഞത് ഇങ്ങനെ ആ ഞാനൊക്കെ ഡ്രൈവ് ചെയ്യണു അതിലിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റണു എന്ന് വെച്ച് ഡ്രൈവിങ് നിർത്താൻ പറ്റുമോന്ന് സോ എന്തൊരു ഉദാഹരണമാണ് പറഞ്ഞത് കേട്ടാ സിസ്റ്റർ പ്രഗ്നൻ്റ് ആയി ഇപ്പോൾ പ്രസവിച്ചു ഇപ്പോൾ കുട്ടീനെ ഏതോ അനാശാലയിലാക്കി സിസ്റ്റർ ഏതോ നടത്തല് പുറത്തേക്ക് വരാതെ തന്നെ ഉള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്ര ഞങ്ങളുടെ സി എം സി കോൺവെൻറ്റിൽ നടക്കയില്ല കോൺഗ്രഗേഷനിൽ ഇത് സിസ്റ്റർ ക്ലാരിസ്റ്റ് ആണ് അതുകൊണ്ട് കുറച്ചും കൂടിയും അവർക്ക് സി എം സിയെ പോലെയുള്ള സ്ട്രെങ്ത്തില്ല പുറത്താക്കാനും അധികാരികളെ സ്വാധീനിച്ച് ഈ സിസ്റ്ററുടെ കേസൊക്കെ നള്ളാക്കാനും ഒക്കെ പറ്റാതെ പറ്റാത്തത് കൊണ്ടാണ് സാധിക്കുന്നതെന്ന് ഒന്ന് തോന്നുന്നു എനിക്ക് പിന്നെ ഒരു പക്ഷേ ഇതൊരു അഡ്വാൻസ്മെൻ്റ് ആയിരിക്കും ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയ എഴുതി അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഏതാണ്ട് പത്ത് വർഷം വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി പോകുന്നു ഒരു ലൂസി കളപ്പ് ജനിക്കാൻ അപ്പോൾ ഐ റിയലി എപ്രീഷിയേറ്റ് അത് ആളുടെ എല്ലാ പോയിൻറ്റും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനുള്ളിലായിരിക്കുമ്പോൾ യൂണിഫോം മാറുക പിന്നെ കാർ വാങ്ങിക്കുക രണ്ട് വ്രതമാണ് അതിൽ തെറ്റിക്കപ്പെടുന്നത് ഒന്ന് വവ് ഓഫ് ഒബീഡിയൻസ് പിന്നെ വവ് ഓഫ് പോവട്ടി ചാസ്റ്റിസ്റ്റ് തെറ്റിക്കാണ്ട് നോക്കുന്നുണ്ട് പോവർട്ടിയിൽ ഞങ്ങൾക്ക് ഓൺ ചെയ്യാൻ പാടില്ല ഒരു സന്യാസിക്ക് ഇവിടെ ഓൺ ചെയ്യണം ഒരു കാർ സിസ്റ്റർ വരുത്തിയതുപോലെ സിസ്റ്റർ ജസ്മി വരുത്തിയതുപോലെ കുറച്ചുകൂടെ മാറ്റങ്ങൾ അപ്പോൾ ഞാൻ അത് അംഗീകരിക്കാൻ ഞാൻ പറയുന്നു ഷീ മേ ബി ട്രൈങ് ടു റീ ഇൻറ്റർപ്രേറ്റ് ദ വവ്സ് അത് വേണം മോഡേൺ ഈ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറിയിലേക്ക് ഞങ്ങളുടെ ബൗസിനെ റീ ഇൻറ്റർപ്രിറ്റ് ചെയ്യണം അതിന് ഒരു ശ്രമമാണ് ഞാൻ ഈ നെഗറ്റിവിറ്റി പറയുന്നതിനൊപ്പം തന്നെ ഞാൻ പോസിറ്റീവായിട്ട് ഐ എൻകറേജ് ഇറ്റ് കാരണം ഇത് പോവർട്ടി എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും പ്രൊസസ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ മാറ്റണം ആ അച്ഛന്മാർക്കാകാം അച്ഛന്മാരിലും സന്യാസികൾക്ക് ശരിക്കും പാടില്ല ഓൺ ചെയ്യാൻ പാടില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല പക്ഷേ അവരൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് അന്നൊരിക്കൽ ഈ സിസ്റ്റേഴ്സിനെ നമ്മുടെ ബിഷപ്പ് ഫ്രാങ്കോവിൻ്റെ പീഡിപ്പിക്കപ്പെട്ട സിസ്റ്റർ അവരെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് കൊടുക്കാം എന്ന് പറഞ്ഞത് ഒരു സി എം ഐ അച്ഛനാണ് അപ്പോൾ അത് ഫ്രാങ്കോ വഴിയല്ലേ പറഞ്ഞ് അല്ലല്ല അദ്ദേഹം ഓൺ ചെയ്ത് സ്വന്തം മനസ്സാലെ കൊടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഞാൻ അപ്പോൾ ഞാൻ ഒരു ഡിസ്കഷനിൽ ചോദിച്ചു ഒരു സി എം ഐ അച്ഛനെ സ്വന്തം പ്രോപ്പർട്ടി ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ പിന്നെ ആ ഡിസ്കസ് ചെയ്ത് ആൾ നിർത്തി കാരണം അത് ആ ആൾ ചിന്തിച്ചില്ല പെട്ടെന്ന് അപ്പോൾ എന്തായാലും ഫ്രാങ്കോ വഴിയല്ലേ ഫ്രാങ്കോ സന്യാസിയല്ല അതുകൊണ്ട് പ്രോപ്പർട്ടിക്ക് ഓൺ ചെയ്യാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സിസ്റ്റർമാരൊക്കെ കാണുമ്പോൾ ഇവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഭയങ്കരമായ ക്യൂരിയോസിറ്റി ഉണ്ട് ഒരുപാട് പേര് സമീപിക്കാൻ സാധ്യതയുണ്ട് ഒരു സിസ്റ്റർ ആണെന്ന് അറിയുമ്പോൾ പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി വേറൊരു ലെവലിലാണ് അത്തരത്തിലൊക്കെ നല്ല മനുഷ്യർ നമ്മുടെ അടുത്തേക്ക് വരികയോ അഭ്യർത്ഥനകളോ സ്നേഹമോ ഒക്കെ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും കാല്പനികമായി ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ് സിസ്റ്റർ എന്ന് ഞാൻ മനസ്സിലാക്കണം ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാം ചിലപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വരുന്നവരെ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ചിലപ്പോൾ എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നാം ആ ആൾ എൻ്റെ അടുത്തേക്ക് വരാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള അട്രാക്ഷൻ എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ടെസ്റ്റ് എൻ്റെ മനസ്സിൽ ചെയ്യും ഞാൻ മനസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു അത് ചിലപ്പോൾ അച്ഛന്മാരാകാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ജീസസിനെ എൻ്റെ മനസ്സിൽ ഒരു സ്ഥലത്ത് നിർത്തും എന്നിട്ട് ഇദ്ദേഹത്തെ നിർത്തും എന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ആരുടെ അടുത്തേക്കാണ് ആദ്യം ഓടിച്ചില്ല എന്ന് ഞാൻ എന്നെ തന്നെ ടെസ്റ്റ് നടത്തും അപ്പോൾ തീർച്ചയായും ജീസസിനെ വെട്ടിച്ചിട്ട് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണ്ട അപ്പോൾ ഞാനോട് ജീസസിൻ്റെ അടുത്തല്ലോണ്ട് ഞാൻ പിന്നെ പറയാം ജീസസ് നീയാണ് ഏറ്റവും ധനവാൻ നീയാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ നീയാണ് ഏറ്റവും കഴിവുള്ളവൻ നീ എല്ലാം തികഞ്ഞവനാണ് അതിനേക്കാൾ വലിയൊരാളല്ല അയാൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുക അല്ല പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജീസസിൻ്റെ മണവാട്ടിയാണ് അങ്ങനെ വിശ്വസിക്കുന്നതും ഉണ്ട് പക്ഷെ പുറത്തൊരു ലോകമുണ്ട് അതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ അപ്പോഴും ഉൾക്കൊണ്ടുകൂടെ അത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളെ അപ്പോഴെങ്ങനെയാണ് ഉൾക്കൊണ്ടത് അപ്പോഴും ഈ ജീസസ് എൻ്റെ പോയിട്ടില്ല ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി എൻ്റെ കൂട്ടുകാരൻ ആരാന്ന് ചോദിച്ചാൽ ജീസസായിരുന്നു ജീസസ് എൻ്റെ ഒപ്പം വളർന്നു ഇപ്പോൾ എനിക്ക് അറുപത്തിനാല് വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ ജീസസിനും അറുപത്തിനാല് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ജീസസ് ആ ഒരു ക്ലിങ്ങിങ് ഉണ്ടല്ലോ അത് അതാണ് ഞാൻ പറഞ്ഞു ഒരു ശതമാനം പേർക്കാണ് സന്യാസം ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഒരുപക്ഷെ സന്യാസം ജീവിക്കാൻ പറ്റിയതിലൊരാൾ ഞാൻ ഉണ്ടാക്കില്ല ഞാനൊരു വിമർശനാത്മകമായി ചോദിച്ചാൽ സ്വയം കൗൺസില് ജീസസിനെ ഇങ്ങനെ നിലനിർത്തേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഒരു മതത്തിന്റെ ഭാഗമാണ് ജീസസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അതെങ്ങനെയാണ് സ്വന്തമായിട്ട് കൈയടക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ എങ്ങനെ ഞാനതിനെ പറഞ്ഞൊരു മറുപടിയാണ് ജീസസ് ക്രൈസ്റ്റ് ഇസ് നോട്ട് ദ മൊണോപ്പളി ഓഫ് ദ ചർച്ച് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഞാൻ പറയുന്ന വ്യക്തിയാണെങ്കിലും ശക്തിയാണെങ്കിലും ഇറ്റ്സ് യൂണിവേഴ്സൽ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ആള മറ്റു മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ജീവിത ജീവിതചര്യകൾ മറ്റു മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു തുടർച്ചയെന്നോളം കൗൺസിലിങ്ങിലൂടെ തന്നെ തുടരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പിടിവാശിയുടെ ആവശ്യം ഇനി ഉണ്ടോ എന്നാളാണ് ചോദിക്കുന്നത് എനിക്ക് സന്തോഷം കിട്ടുന്നത് എവിടെയാണെന്ന് ഞാൻ നോക്കണ്ടേ അപ്പൊ ഞാൻ ഒരു സെക്ഷുവൽ ലൈഫോ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഇന്നലെയും കൂടി കുമാരി ചേച്ചി അമേരിക്കയിൽ നിന്ന് വന്ന ചേച്ചി പറഞ്ഞു ഒരു കല്യാണം കഴിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നെ തളച്ചിട്ടേ നിങ്ങളടങ്ങല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ജീസസ് മയത്തിൽ മയങ്ങിപ്പോയി അതന്നെ ഞാൻ പറഞ്ഞു അടുത്ത ജന്മത്തിൽ ഒരു പക്ഷേ മാറാം പലരും വന്നു പലരും സ്നേഹപ്രകടനങ്ങളും വന്നു ഫ്രണ്ട് ആവാൻ നോക്കി കുറച്ച് കണ്ടിന്യൂ ചെയ്തു അപ്പോഴൊക്കെ എനിക്ക് സന്തോഷം കിട്ടുന്നില്ല അപ്പോൾ ഒരുപക്ഷെ എൻ്റെ മനസ്സിൻ്റെ സെറ്റപ്പ് അങ്ങനെ ആയതുകൊണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത ജന്മത്തിൽ ഒരുപക്ഷെ എൻ്റെ മെന്റൽ സെറ്റപ്പ് ഇതായിരിക്കണം എന്നില്ല പക്ഷെ ചിലരെ അംഗീകരിച്ച് മനസ്സിൽ വെക്കാറില്ലേ ഇല്ല ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ രാത്രിയൊക്കെ റേഡിയോയിൽ ഇങ്ങനെ നമ്മുടെ പ്രണയം എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു ആളെയും കിട്ടണമില്ല ദൈവമേ ഒരു അങ്ങനെ ഒന്നല്ല ഇംപ്രഷൻ ഉണ്ടാക്കി മുമ്പിലേക്ക് വരികയും അതൊക്കെ നല്ല മനുഷ്യർ ഇപ്പോഴും ഉണ്ട് കുറേ പേരുണ്ട് ഫ്രണ്ട്സ് അതേസമയം അടുത്ത ലെവലിലേക്ക് കടക്കാൻ എനിക്ക് സന്തോഷം കിട്ടുന്നില്ല അങ്ങനെ ഒരു പ്രത്യേകിച്ച് ലെവലൊക്കെ നിശ്ചയിക്കേണ്ട കാര്യമുണ്ടോ അതായത് നമുക്ക് അത് വരുന്നില്ല അതിൻ്റെ ഒരു അത് കണ്ടിന്യൂ ചെയ്യാൻ സന്തോഷമില്ല അപ്പോൾ ഞാൻ അവരോട് തന്നെ പറയും എനിക്ക് താല്പര്യമില്ല എനിക്കത് സന്തോഷം തരുന്നില്ല എന്റെ സന്തോഷം എന്റെ സമാധാനം ആണല്ലോ ഞാൻ എങ്കിലല്ലേ ഞാനൊരു ചോയ്സ് മാറ്റി പിടിക്കണ്ടോ അപ്പൊ അതെനിക്ക് കിട്ടുന്നില്ല അപ്പൊ അത് അതുകൊണ്ടാണ് ഇതിപ്പോ ചിലപ്പോൾ എൻ്റെ മനസ്സ് ആയി ഒരു പ്രത്യേക ലെവലിൽ മോൾഡ് ആയതുകൊണ്ടാകാം ഇപ്പോൾ യാത്ര ചെയ്ത് വരുമ്പോഴും ജീസസ് ഞാൻ എന്ത് പറയണമെന്ന് വരെ നീ എൻ്റെ നാവിലെഴുതിത്തരണേ ഇവിടെ നീ നിറഞ്ഞു നിൽക്കണേ ഹി ഹാസ്റ്റ് മീ ഒരു പോസിറ്റീവ് ലെവലിലാണ് ഈ മ മറിമായ നിൽക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഒരു മായ പോലെ അത് നിൽക്കുന്നുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഈ ധൈര്യത്തിന് കാരണവും ഹീസ് വിത്ത് എന്നുള്ള ദാറ്റ് ആ പവർ എൻ്റെ കൂടെയുണ്ട് എന്നെ ഗൈഡ് ചെയ്യും എന്ത് വിഷമം വന്നാലും ജീസസ് എന്നെ ഇങ്ങനെ തള്ളിക്കളയല്ല എനിക്ക് പറ്റുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അത് എൻ്റെ മനസ്സിനോടാവും പറയുന്നത് ഇതൊക്കെ ശരിക്കും മനസ്സിലാണ് നടക്കുന്നത് അതെ അത് അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് അന്ന് പുറത്തേക്ക് വരുമ്പോഴും ഒക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇവിടുത്തെ ഒരു മാധ്യമ സമൂഹം തന്നെ സിസ്റ്റർ ജസ്മി ഏറ്റെടുത്തു തീർച്ചയായും ആ ഒരു പ്രൊട്ടക്ഷൻ ഒരു പക്ഷേ ഒരു ഇൻഫീരിയർ ആയിരുന്നു ജസ്മിയെ കുറച്ചുകൂടെ വളർത്താൻ സഹായിച്ചിട്ടില്ലേ തീർച്ചയായും ഞാൻ പറയും എൻ്റെ രക്ഷകരിൽ ഒരാളാണ് മാധ്യമം മാധ്യമം കുറേ പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ സ്ത്രീകളെ തകർത്തിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ എന്നെ അവർ രക്ഷിക്കുകയാണ് ചെയ്തത് അതുപോലെ എൻ്റെ കുറേ ലേഡി ഫ്രണ്ട്സ് അത് ഞാൻ എടുത്തു പറയുന്നത് ഫ്രണ്ട്സ് എന്ന് പറയാത്തത് ലേഡി ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് എനിക്ക് അവരുടെ വീടുകളിൽ പോകാൻ പറ്റിയത് അവരാണ് എന്നെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞ് എനിക്ക് പോരേണ്ട വരുന്നത് അവിടുത്തെ മെയിൽ ഫാക്ടർ എന്നോട് അട്രാക്ഷൻ കാണിച്ചു തുടങ്ങി അപ്പോൾ ഇവർക്ക് പ്രയാസമായി അപ്പോൾ സിസ്റ്റർ ഇനി ഇവിടെ താമസിച്ച ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ശരി ഞാനും മനസ്സിലാക്കുന്നു അപ്പോൾ അടുത്തത് എല്ലാ സ്ഥലത്തു ഞാൻ പോയത് അവിടുത്തെ പുരുഷൻ എന്നോട് അട്രാക്ഷൻ കാണിച്ചുകൊണ്ടാണ് അവരുദ്ദേശിക്കുന്നത് മഠത്തിൽ നിന്ന് എന്തോ ദാഹിച്ചു വന്ന സ്ത്രീക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടേ ഞാൻ കൊണ്ട് നിങ്ങളെനിക്ക് ദാ എനിക്ക് ദാഹിക്കുന്നില്ല എനിക്ക് കൊണ്ടുവരണ്ട

ശരിയും അത് കണ്ടിട്ടാണ് മോളെ അത് സാറില്ല അതൊക്കെ നമുക്ക് തടുത്ത് നിൽക്കാം എന്ന് പറയുന്ന വരി ഞാൻ പുറത്ത് പോകുന്നു സ്വീറ്റ്സ് വോയ്സാണെന്നൊക്കെ പറയും ഫോണിലൂടെ എൻ്റെ സൗണ്ട് ഒരച്ഛൻ ഉച്ചയാകുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും എനിക്കൊന്ന് ഉറങ്ങാനാണ് ഈ സ്വീ ആദ്യം എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയും കേ ഒന്ന് ഉച്ചക്കത്ത് നാപ്പിനെ പോവുകയാണ് ഞാൻ അപ്പോൾ എനിക്ക് സിസ്റ്ററിൻ്റെ സ്വീറ്റ് വോയ്സ് ഒന്ന് കേട്ടിട്ട് ഉറക്കം കിട്ടാനാണെന്ന് പറയുമ്പോൾ ഞാൻ എന്തോ എനിക്ക് തോന്നുന്നു ടെലിഫോണിലൂടെയോ മറ്റോ വരുന്ന വോയ്സിന് എന്തെങ്കിലും സ്വീറ്റ്നെസ് ഉണ്ടോയെന്ന് അറിയില്ല ചിലർ പറയും ഇത്ര പ്രായം തോന്നിക്കില്ല സ്വരത്തിനേന്ന് അപ്പോ ഇത്രയും സ്നേഹം കൊടുക്കാതെ ഞങ്ങൾക്കൊക്കെ അസൂയുണ്ട് ആവശ്യമാണ് പക്ഷേ ഈ സ്നേഹം എപ്പോഴും നിലർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിനും ഇത്രയും രസകരമായി സംസാരിച്ചതിനും നന്ദിയുണ്ട് വെൽക്കം